ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ട്രാഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ട്രാഫിക് സർവീസ് എന്നൊരു ടോപ്പിക്കിലേക്കാണ്. ഒരു ട്രാഫിക് എഞ്ചിനീയറിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് ഈ ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പിന്നെ ആ ട്രാഫിക് അല്ലെങ്കിൽ ആ ട്രാഫിക് സിസ്റ്റത്തിനെ മൊത്തം ഇംപ്രൊവൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്നത്. ഫർദർ എന്തൊക്കെ മാറ്റങ്ങൾ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം, എന്തൊക്കെ ഡെവലപ്മെന്റ് വേണം എന്ന കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡീസിന്റെ ബേസിലാണ്. സോ ദിസ് ട്രാഫിക് സ്റ്റഡീസ് ആർ കാരിഡ് ഔട്ട് ടു അനലൈസ് ദ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഡിഫറെന്റ് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞു, വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ്, റോഡ് റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് അനാലിസ് ചെയ്യാൻ ഒരു ട്രാഫിക് സ്റ്റഡി അല്ലെങ്കിൽ ട്രാഫിക് സർവേ ആവശ്യമാണ്. ദീസ് സ്റ്റഡീസ് ഹെൽപ്സ് ഇൻ ഡിസൈഡിംഗ് ദ ജിയോമെട്രിക് ഡിസൈൻ ഫീച്ചേഴ്സ് ആൻഡ് ട്രാഫിക് കൺട്രോൾ ഫോർ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാഫിക് മൂവ്മെന്റ്. അപ്പോൾ ഒരു ജിയോമെട്രിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതലേ പറഞ്ഞതായിരുന്നു, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ സ്പീഡിനനുസരിച്ചാണ് കർവ്സ് ഡിസൈൻ ചെയ്യുക, റേഡിയസ് ഓഫ് ദ കർവ് ഡിസൈൻ ചെയ്യുക ഡിസൈൻ സ്പീഡിനനുസരിച്ചാണ്, ഓഎസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ സ്പീഡിനനുസരിച്ചാണ് എന്നൊക്കെ പറഞ്ഞു അവിടെ. അപ്പോൾ ഈ ഡിസൈൻ സ്പീഡ് എന്നൊരു സംഭവമുണ്ട് അവിടെ. അപ്പോൾ വെഹിക്കിളിൻ്റെ ഒരു സ്പീഡ് ഇവിടെ നമുക്ക് അറിയണം, ആവറേജ് സ്പീഡ് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രാഫിക്കിൻ്റെ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ ഡെവലപ്മെന്റ് വേണം, എങ്ങനെ റോഡ് ഡെവലപ്പ് ചെയ്യണം, ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അവിടുത്തെ ട്രാഫിക് ബിഹേവിയർ അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ആക്സിഡന്റ് കൂടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യാം, ഇങ്ങനെ പല ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നത് ഈ ട്രാഫിക് സർവേ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡീസിലൂടെയാണ്. സോ ദ ഡിഫറെന്റ് ട്രാഫിക് സ്റ്റഡീസ് ആർ ട്രാഫിക് വോളിയം സ്റ്റഡി, സ്പീഡ് സ്റ്റഡി, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡന്റ് സ്റ്റഡി, ദെൻ ട്രാഫിക് ഫ്ലോ കാരക്ടറിസ്റ്റിക്സ് ആൻഡ് ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി. ഇത് ഓരോന്നിനും വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെഹിക്കിൾസ്, എത്ര വണ്ടികൾ ഉണ്ടെന്നുള്ള എണ്ണം എടുക്കുകയാണ്. സ്പീഡ് സ്റ്റഡി, ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ സ്പീഡ് സ്റ്റഡിയിലുണ്ട്. അതിൽ തന്നെ രണ്ട് കാറ്റഗറിയാണ്, സ്പീഡ് സ്പോട്ട് സ്പീഡ് സ്റ്റഡിയുണ്ട്, സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയുണ്ട്. ദെൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, എന്തിനാന്ന് വെച്ചാൽ ഒരു ഏരിയയിലെ ആൾക്കാർ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ഡെവലപ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. പുതിയൊരു പബ്ലിക് വെഹിക്കിൾ സിസ്റ്റം കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം മെട്രോ ട്രെയിൽ വന്നു, മെട്രോ ട്രെയിലൊക്കെ വരാനുള്ള കാരണം അവിടെ ആൾക്കാരുടെ യൂസേജ് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിന് ഈ ഒറിജിൻ ഓഡി സ്റ്റഡി എന്ന് പറയും, ഒറിജിൻ ഡെസ്റ്റിനേഷൻ സ്റ്റഡി ആവശ്യമാണ്. ദെൻ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് കുറച്ചുകൂടി തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ട്രാഫിക് ഫ്ലോ, അതിൽ ഡെൻസിറ്റി, നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ കിലോമീറ്റർ, അതാണ് ഡെൻസിറ്റി. പിന്നെ ആവറേജ് സ്പീഡ്, കപ്പാസിറ്റി, റോഡിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്, ഇപ്പം എത്ര വണ്ടികളുണ്ട്, ഇത് വീതി കൂട്ടണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൽ വേറെ വരുന്നതാണ് വോളിയം, നേരത്തെ പറഞ്ഞ നമ്മൾ വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവിടുത്തെ കംഫർട്ട് ലെവൽ മാറുന്നത്. അത് രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട്, എ ബി സി, ലെവൽ ഓഫ് സർവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സും കപ്പാസിറ്റി സ്റ്റഡി ആവശ്യമാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെക്ഷൻ പഠിക്കാനുണ്ട്. ദെൻ കമ്മിങ് ദ പാർക്കിംഗ് സ്റ്റഡി, പാർക്കിംഗ് ഡിമാൻഡ്, പാർക്കിംഗ് സ്പേസ് സഫീഷ്യൻ്റ് ആണോ, പുതിയ പാർക്കിംഗ് ഏരിയ വേണോ, എത്ര നേരം വണ്ടികൾ നിർത്തിയിരുന്നുണ്ട്, പാർക്കിംഗ് ഡ്യൂറേഷൻ എത്രയാണ്, ഇങ്ങനെയൊക്കെ കുറേ സ്റ്റഡി നടത്താൻ പാർക്കിംഗ് സ്റ്റഡി ആവശ്യമാണ്. ദെൻ ആക്സിഡൻറ്റ് സ്റ്റഡി, അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. ആക്സിഡൻറ്റ് എങ്ങനെയാണ്, റിപ്പീറ്റഡ് ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണോ, എന്തൊക്കെയാണ് അതിനൊരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതെങ്ങനെ മാറ്റാം, എന്തൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ആക്സിഡൻറ്റ് സ്റ്റഡീസ് പഠിക്കുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ പോയിന്റ്സും ഓടിച്ചു നോക്കാം. നിങ്ങളുടെ സിലബസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ തന്നിട്ടുള്ളൂ, ഇതിൽ ജസ്റ്റ് ട്രാഫിക് സർവേ എന്നൊരു ഹെഡിങ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ വി ഡോണ്ട് നോ ഹൗ ഇൻ ഡെപ്ത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്കറിയില്ല. എനിവേ, വിൽ ഹാവ് എ ജനറൽ ഐഡിയ ഓൺ ഓൾ ദീസ് ടേംസ് അല്ലേ. ഇപ്പൊ ട്രാഫിക് വോളിയം സ്റ്റഡി ആദ്യത്തേതാണ്. ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് വെഹിക്കിൾസ് ക്രോസിംഗ് എ സെക്ഷൻ ഓഫ് എ റോഡ് പെർ യൂണിറ്റ് ടൈം അറ്റ് സെലക്ടഡ് പീരീഡ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം, അതാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ഇത് സാധാരണ എണ്ണുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാഫിക് നമ്പർ ഓഫ് വെഹിക്കിൾസ്
ഡേ അല്ലെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ അവർ എന്നൊരു രീതിയിലാണ്. ഒരു ദിവസം ഓടുന്ന വണ്ടികൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഓടുന്ന വണ്ടികൾ എന്ന രീതിയിലാണ്. അതേസമയത്ത് നമുക്കിവിടെ ഈ നമ്പറിന് പകരം ക്ലാസിഫൈഡ് ട്രാഫിക് പോലെ എടുക്കാൻ പറ്റും. ഇത്ര ഹെവി വെഹിക്കിൾസ് പോയി, അല്ലെങ്കിൽ ഇത്ര പബ്ലിക് വെഹിക്കിൾസ് പോയി, അല്ലെങ്കിൽ ഇത്ര കാറുകൾ പോയി എന്ന രീതിയിലൊരു മെഷർമെന്റ് എടുക്കാൻ പറ്റും. ഒരു ക്ലാസിഫൈഡ് ട്രാഫിക് വോളിയം, ഇത് ഈ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മിക്സഡ് ട്രാഫിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷനിലുള്ളത്, അല്ലെങ്കിൽ അതിന് വേറൊരു ടൈം ഹെറ്ററോജിനസ് എന്ന് പറയും. പലതരത്തിലുള്ള വണ്ടികൾ, പല സ്പീഡിലുള്ള വണ്ടികൾ, കാളവണ്ടി മുതൽ അല്ലെങ്കിൽ കുതിരവണ്ടി മുതൽ അല്ലെങ്കിൽ ഉന്തുവണ്ടി മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെൻസ് കാർ വരെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്ര രീതിയിലുള്ള വണ്ടികൾ വരുമ്പോൾ അതൊരു മിക്സഡ് ട്രാഫിക് ആണ്, അല്ലെങ്കിൽ ഹെറ്ററോജിനസ് ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് വെഹിക്കിൾസിലുള്ള സമയത്ത് ഇതിനെ നമുക്ക് ഇപ്പൊ 10 കാറ്, 10 ലോറി, 10 ബസ് എന്ന് സെപ്പറേറ്റ് പറയുന്നതിന് വരെ മൊത്തം അതിനൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം എല്ലാ വെഹിക്കിൾസിനെയും. അതിനുപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വെഹിക്കിളാണ് പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ വണ്ടീൻ്റെയും എഫക്റ്റിനെ ഒരു കാറിൻ്റെ ടേംസിൽ പറയുന്നു. ഒരു ബസ് എന്ന് പറഞ്ഞാൽ എത്ര കാറിന് ഈക്വലൻ്റ് ആണ്. ഈ ഈക്വലൻസി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ റോഡിൽ ആ ബസ് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഈ കാറിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ, ഒരു കാറുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. ഒരു സ്പേസിൽ ഒരു റോഡിൽ നമുക്കൊരു കാറ് വന്നു കഴിഞ്ഞാൽ ആ കാറ് കൊണ്ട് മറ്റുള്ള യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഒരു ബസ്സാണെങ്കിൽ ഈ കാറിൻ്റെ ബുദ്ധിമുട്ടിന് എത്ര മടങ്ങ് വരും? സാധാരണ ഹെവി വെഹിക്കിൾസിന് അല്ല 3 ടൈംസ് കാർ എന്ന് പറയും. അതായത് പാസഞ്ചർ കാർ യൂണിറ്റ് 3 ആണ്. ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് കൊണ്ട് ആ റോ ലെയിനിൽ അല്ലെങ്കിൽ ആ റോഡിൽ കാർ കൊണ്ട് ഉണ്ടാവുന്നതിൻ്റെ 3 മടങ്ങ് ബുദ്ധിമുട്ടുണ്ടാവുന്നു. സോ ദ ഡിസ്റ്റർബൻസ് ക്രിയേറ്റഡ് ടു ദ ട്രാഫിക് ബൈ ദാറ്റ് പർട്ടിക്കുലർ വെഹിക്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് പാസഞ്ചർ കാർ യൂണിറ്റ്. നമുക്ക് ഡീറ്റെയിൽസ് പിന്നെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ സെക്ഷൻ പെർ അവർ അല്ലെങ്കിൽ പെർ ഡേ. ഓക്കെ, ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അത് സൈസ് ആയാലും ശരി, അതിന്റെ ബിഹേവിയർ ആയാലും ശരി, ഒക്കെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ്, അതിൻ്റെ ലെങ്ത്, നീളം, വിഡ്ത് കാര്യങ്ങൾ, പിന്നെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്പീഡ്, ആക്സിലറേഷൻ കപ്പാസിറ്റി, ഇങ്ങനെയൊക്കെ. അതുകൂടാതെ തന്നെ ഡ്രൈവർ ബിഹേവിയറും വ്യത്യസ്തമായിരിക്കും. ഒരു ലോറിയിൽ ഡ്രൈവർ ബിഹേവിയർ ആയിരിക്കില്ല ഒരു ബസ്സിൽ ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു കാറിൽ ഡ്രൈവർക്ക്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ ഒരു മിക്സഡ് ട്രാഫിക് ഫ്ലോയിൽ ഈ ഡിഫറെൻ്റ് വെഹിക്കിൾസിനെ നമുക്കൊരു സിംഗിൾ റെപ്രസെൻറ്റേഷനിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, വളരെ കോംപ്ലക്സ് ആണത്. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ആയി സാധനത്തിനെ സിമ്പിളാക്കി മാറ്റിയിട്ട് ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. സോ കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാഫിക് വോളിയം ഓഫ് ദി റോഡ് ഇൻ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് ഒരു കോമൺ പ്രാക്ടീസ് ആണ് ഈ പാസഞ്ചർ കാർ യൂണിറ്റ് എന്നൊരു സംഭവം എന്ന് പറയുന്നത്. സോ പാസഞ്ചർ കാർ ഈസ് ദ ഡിസ്റ്റർബൻസ് ക്രിയേറ്റഡ് ബൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ടു ദ ട്രാഫിക് ഫ്ലോ ഇൻ ടേംസ് ഓഫ് ദ പാസഞ്ചർ കാർ. ഒരു പാസഞ്ചർ കാറിന്റെ ടേംസിൽ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് വണ്ടികൾക്ക് ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നുള്ള റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് വാല്യൂ ഡിസൈഡ് ചെയ്യുന്നതിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്? വെഹിക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒരു ഫാക്ടറാണ്. ദെൻ ഈ വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ, നീളത്തിൽ മുന്നിലേക്കും ബാക്കിലുള്ള ഗ്യാപ്പ് കൂടാതെ സൈഡിലുള്ള ഗ്യാപ്പുകൾ, പിന്നെ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു കാളവണ്ടി ഉണ്ടാവാം, ദർ വിൽ ബി അല്ലെങ്കിൽ ഒരു ഉന്തുവണ്ടി ഉണ്ടാവാം, കാർ ഉണ്ടാവാം, ഇങ്ങനെ ഇതൊക്കെ തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ്. ദെൻ റോഡ് വേ ക്യാരക്ടറിസ്റ്റിക്സ്, റോഡ് വേ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റോഡിൻ്റെ വീതി, ജിയോമെട്രിക് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും. ദെൻ റെഗുലേഷൻ കൺട്രോൾ ഓഫ് ട്രാഫിക്, ആ റൂട്ടിലുള്ള കൺട്രോള്, അതൊരു പിന്നെ ഹെവി വെഹിക്കിൾസ് മാത്രം പോകുന്ന റൂട്ടാണോ അല്ലെങ്കിൽ അവിടെ കാറുകൾ മാത്രമാണോ, അല്ലെ പാസഞ്ചർ കാർ പ്ലസ് പബ്ലിക് വെഹിക്കിൾസ് ഉണ്ടോ, ഇങ്ങനെ രീതിയിലുള്ള സിംഗിൾ വൺ വേ ട്രാഫിക് ആണോ, ഈ രീതിയിലുള്ള കൺട്രോള്, അത് അവിടുത്തെ പി സി വാലിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ എൻവയോൺമെന്റൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതും ഈ പി സി വാലിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മഴക്കാലത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും റോഡിൽ. സോ ദീസ് ആർ ദ ഫാക്ടർ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദിപ്പെൻസ് ഓർ ദാറ്റ് അഫക്ട് ദ പാസഞ്ചർ കാർ യൂണിറ്റ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് നമ്പേഴ്സ് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ട്രക്കിന് അല്ലെങ്കിൽ ബസ്സിന് പാസഞ്ചർ കാറിൻ്റെ 3 ആണ്. അതായത് ഒരു കാർ കൊണ്ടുണ്ടാവുന്നതിൻ്റെ 3 മടങ്ങ് ബുദ്ധിമുട്ട് ഈ ഒരു ബസ് അല്ലെങ്കിൽ ട്രക്ക് റോഡിൽ ഉണ്ടാക്കുന്നു. അതേസമയത്ത് മോട്ടോർ സൈക്കിൾ നോക്കിക്കോളൂ, ഇറ്റ് ഇസ് ഓൺലി 0.5. ഒരു കാർ കൊണ്ടുണ്ടാവുന്നതിൻ്റെ പകുതി ബുദ്ധിമുട്ടേ ഈ മോട്ടോർ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് ദ പാസഞ്ചർ കാർ യൂണിറ്റ്.
ഒരു വലിയൊരു കാളവണ്ടിയാണെങ്കിൽ 8 മടങ്ങാണ് അല്ലേ. ദിസ് ഇസ് ദ ഡിഫറൻസ്. സോ ട്രാഫിക് വോളിയം സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഈ എന്തൊക്കെ മാറ്റങ്ങൾ അപ്ഗ്രഡേഷൻ എന്ത് റോഡിൽ ആവശ്യമുണ്ട്, ഇപ്പോൾ റോഡ് വേ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. സോ സ മെനി ഡിഫറെൻ്റ് ഐറ്റംസ് അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് പഠിക്കാം. ദെൻ ഇത് ട്രാഫിക് വോളിയം കൗണ്ട് ചെയ്യുന്ന ജനറൽ രണ്ട് മെത്തേഡ്, മാനുവൽ കൗണ്ട് മെത്തേഡ് ഈസ് ദർ, ദെൻ ഓട്ടോമാറ്റിക് കൗണ്ട് മെത്തേഡ്. ഇനി മാനുവൽ കൗണ്ട് മെത്തേഡിൽ ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ടാണ് വെഹിക്കിൾസിന് എണ്ണ എടുക്കുന്നത്. അത് വ്യക്തി ആയതുകൊണ്ട് തന്നെ ക്ലാസിഫൈഡ് കൗണ്ട് കിട്ടാൻ വളരെ എളുപ്പമാണ്. അയാൾ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കാർ പോയി, ഇത്ര ബസ് പോയി, ഇത്ര ലോറി പോയി എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് എ മാനുവൽ കൗണ്ട്. ഇതിന്റെ സാധാരണ മാനുവൽ കൗണ്ട് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ക്ലാസിഫൈഡ് ട്രാഫിക് വോളിയം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ടേണിംഗ് വോളിയം, ഒരു ജംഗ്ഷനിൽ വലത്തോട്ട് എത്ര പോകുന്നു, ഇടത്തോട്ട് എത്ര പോകുന്നു, നേരെ എത്ര പോകുന്നു എന്നുള്ള ഒരു ക്ലാസിഫൈഡ് കൗണ്ട് ആവശ്യമുള്ള സമയത്ത് ഈ മാനുവൽ മെത്തേഡ് ഉപയോഗിക്കുന്നു. ദെൻ പെഡസ്ട്രിയൻ മൂവ്മെന്റ്, കൂട്ടത്തിൽ ആളുകൾ എത്ര നടന്നു പോകുന്നു, ആളുകൾ റോഡ് ക്രോസ് ചെയ്യണോ, റോഡിന് സൈഡിൽ കൂടെ പോകണോ എന്ന രീതിയിലുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടാൻ. ദെൻ വെഹിക്കിൾ ഓക്യുപ്പൻസി, ഒരു പർട്ടിക്കുലർ ലൈനിൽ എത്ര വെഹിക്കിൾസ് അറ്റ് എ ടൈമിലുണ്ട്, വലത്തോട്ട് പോകുന്ന ലൈനിൽ 100 വണ്ടികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരു ജംഗ്ഷനിൽ എന്ന രീതിയിലൊരു കൗണ്ട് എടുക്കാൻ ഈ മാനുവൽ മെത്തേഡ് ഉപയോഗിക്കും. പിന്നെ വളരെ ചെറിയ സാമ്പിൾസ് ഒക്കെ മാത്രം എടുക്കാനുള്ള ഏറ്റവും നല്ലത് മാനുവൽ മെത്തേഡാണ്. മാത്രമല്ല ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന വെച്ചാൽ എക്സ്പേർട്ട് എഫേർട്ട് ആൻഡ് എക്സ്പെൻസീവ് ഓട്ടോമേറ്റഡ് മെഷീൻസ് ഇല്ലാത്ത സമയത്ത് അല്ലെ, അവൈലബിൾ അല്ലാത്ത സമയത്തും ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സാധാരണ കൗണ്ട് നമ്മൾ എടുക്കുന്നത് മാനുവൽ കൗണ്ടിൽ മൺഡേ മോർണിംഗും ഫ്രൈഡേ ഈവനിങ് എടുക്കാറില്ല, കാരണം ആ സമയത്ത് സാധാരണയിൽ കൂടുതലൊരു തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സാധാരണ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ രീതിയിലാണ് ഈ കൗണ്ട് എടുക്കാറുള്ളത് മാനുവൽ മെത്തേഡിൽ. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു, ക്ലാസിഫൈഡ് വോളിയം കിട്ടും, ടേണിംഗ് മൂവ്മെന്റ് ഡേറ്റ കിട്ടും, പിന്നെ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ, ടെമ്പററി വ്യത്യാസങ്ങളൊക്കെ കാണാൻ ഏറ്റവും നല്ലത് മാനുവൽ മെത്തേഡാണ്. കമ്പാരിറ്റീവ്ലി ചീപ്പർ മെത്തേഡാണ്, ഈസി ടു അനലൈസ് ദ ഡേറ്റ. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 24 അവർ കൂടുതൽ നമുക്ക് കണ്ടിന്യൂസ് അല്ലെങ്കിൽ 24 അവർ കണ്ടിന്യൂസ് ഡേറ്റ വേണ്ട സമയത്തൊക്കെ ഇത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആൾക്കാർക്ക് 24 അവർ കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റില്ല. ദെൻ റിമോട്ട് ഏരിയ, വളരെ റിമോട്ട് ഏരിയയിൽ ആൾക്കാർക്ക് താമസം കുറവാണ്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് കൗണ്ട് എടുക്കാൻ ഓട്ടോമാറ്റിക് മെത്തേഡാണ് ഒന്നുകൂടി നല്ലത്. ഇനി ഓട്ടോമാറ്റിക് കൗണ്ടിങ് മെത്തേഡിൽ മെഷീനറി മെക്കാനിക്കൽ കൗണ്ട് ആവാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഓട്ടോമാറ്റിക് കൗണ്ട് ചെയ്യുന്നത്. രണ്ട് തരത്തിലാണ്, കോണ്ടാക്ട് സിസ്റ്റം ബേസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെസ് ഉണ്ട്. കോണ്ടാക്ട് ബേസ് സിസ്റ്റം എന്ന് പറയുന്നത് റോഡിൽ എന്തെങ്കിലും മെക്കാനിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടയേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിൽ മുഴുക്കൂടെ വണ്ടി പോകുന്ന സമയത്ത് ആ ടയറിൻ്റെ ആക്സിൽ എണ്ണ എടുത്തിട്ട് അത് ഒരു സെൻസിറ്റീവ് സെൻസിബിൾ ഏരിയ ആയിരിക്കും, അതിൽ കൂടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ അവിടെ കൗണ്ട് വരും. അല്ലെങ്കിൽ കോണ്ടാക്ട് ലെസ് ആയിട്ടുള്ള CCTV അല്ലെങ്കിൽ വീഡിയോ ഇമേജ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, അൾട്രാസൗണ്ട് റേഡിയസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ എടുക്കേണ്ട സമയങ്ങളിലാണ് ഈ ഓട്ടോമാറ്റിക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. 24 അവർ കൂടുതൽ അല്ലെ കണ്ടിന്യൂസ് ആയി 24 അവർ മെഷർമെന്റ് ഒക്കെ വേണ്ട സമയങ്ങളിൽ, മന്ത്ലി ഡേറ്റ, വീക്ക്ലി ഡേറ്റ, ത്രൂ ഔട്ട് 24 അവർ ടൈം പീരീഡ് ഒക്കെ എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കേ പറ്റുള്ളൂ. ഈ ഓട്ടോമാറ്റിക് തന്നെ എടുക്കുന്നത് ഡിഫറെന്റ് നമ്മൾ പറഞ്ഞു, വീഡിയോ ഡിഫറെന്റ് മെത്തേഡ്സ് പറഞ്ഞു. അതിൽ തന്നെ പോർട്ടബിൾ കൗണ്ടേഴ്സ് ഉണ്ട്, കുറച്ച് കാലത്തേക്ക് മാത്രം കുറച്ച് വെച്ചിട്ട് എടുത്തിട്ട് പോകുന്നു, ഒരു വീക്കിലേക്ക് മാത്രം, അല്ലെങ്കിൽ പെർമനന്റ് കൗണ്ടേഴ്സ് ത്രൂ ഔട്ട് ഇയർ എടുക്കാൻ, അല്ലെങ്കിൽ വീഡിയോ ടേപ്പിംഗ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യാം, അവേളി വോളിയം, ഡെയിലി വോളിയം, അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. ലെയിൻ ഓക്യുപ്പൻസി, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഒക്കെ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫൈഡ് വോളിയം കൊണ്ട് കിട്ടാൻ പറ്റില്ല, ടേണിംഗ് മൂവ്മെന്റ് കിട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും രണ്ട് ബുദ്ധിമുട്ടുകൾ. ആൻഡ് ഓൾസോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ പെഡസ്ട്രിയൻ ഫ്ലോ, ആൾക്കാരുടെ എണ്ണം എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് പോർട്ടബിൾ കൗണ്ടർ എക്സാമ്പിൾ ഇവിടെ കണ്ട റോഡിന്റെ റോഡിൽ കൂടെ ക്രോസ് ചെയ്തിട്ടൊരു റബ്ബർ ട്യൂബ് പോലത്തെ സാധനമാണ്. ഈ ന്യൂമാറ്റിക് ടയറിൽ കൂടെ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്തോടെ പ്രഷർ വരും, ആ പ്രഷർ അതിനെ മെഷീനിലേക്ക് കൗണ്ട് ചെയ്തിട്ട് വരും. ഇനി വേറെ നല്ല പെർമനന്റ് കൗണ്ടേഴ്സ് ആണ്, സ്ഥിരമായിട്ട് കൗണ്ട് ചെയ്യാൻ വെക്കുക. അതിൽ റഡാർ പോലെ ആവാം, അല്ലെങ്കിൽ വീഡിയോഗ്രഫി പോലെ ആവാം. റഡാറൊക്കെ ഉപയോഗിച്ചിട്ട് ആ റഡാറിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാറെഡിനെ ക്രോസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം എടുക്കാം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വരുമ്പോഴേക്ക് കുറച്ചും കൂടി വണ്ടീനെ ഇമേജ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എത്ര കാറാണ് എത്ര ബസ് എന്നുള്ള രീതിയിൽ വരെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് ന്യൂമാറ്റിക് റോഡ് ട്യൂബാണ്, കണ്ടോ, റോഡിൽ ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബ് കൂടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ പ്രഷർ വരും, അതനുസരിച്ച് കൗണ്ട് രേഖപ്പെടുത്തും. ഇതൊരു ബെൻഡിങ് പ്ലേറ്റ് ആണ്, വെയിറ്റ് പോകുന്ന സമയത്ത് ഇവിടെ
ആ വെൻഡിംഗ് പ്ലേറ്റിലെ ലോഡിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരെ പോസിബിൾ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെത്തേഡിലൊക്കെ. ഇത് നിങ്ങൾ കണ്ടു, ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഈ സ്പീഡ് ഗവേണിംഗ് ഇപ്പം റോഡിൽ ഹൈവേയിലൊക്കെ നമ്മൾ കാണാം, ഓവർ സ്പീഡിന് പോയത് വണ്ടിക്ക് നോട്ടീസ് വന്നു എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു ലൂപ്പിലായിരിക്കും ഈ ഓവർ സ്പീഡ് ഡിസൈൻ ചെയ്യുന്നത്. വണ്ടി ഈ രണ്ട് പോയിന്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നോൺ ആയിരിക്കും, ആ ടൈം എടുത്ത് നോക്കും. ഈ ടൈമും ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടുമല്ലോ, അപ്പോൾ ഓവർ സ്പീഡ് ആണല്ലോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഓവർ സ്പീഡ് വരെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഒരു ഇന്റർസെക്ഷനിൽ എങ്ങനെയാണ് ട്രാഫിക് ഫ്ലോ അല്ലെങ്കിൽ ട്രാഫിക് മെഷർമെന്റ് നടത്തുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ കൗണ്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഓരോ ഡയറക്ഷനിലും പോകുന്ന വണ്ടികളുടെ എണ്ണം ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സെവൻ ഈ ലെഗ് എന്ന് വരുന്ന, തേർഡ് ലെഗ് എന്ന് വരുന്ന, ഈ ഓരോന്നിനും പറയാം ലെഗ് എന്ന് പറയാം, നാല് ലെഗ് ഉണ്ട്. തേർഡ് ലെഗ് എന്ന് വരുന്ന വണ്ടികൾ ലെഫ്റ്റിലേക്ക് തിരിയുന്നത് 70 വണ്ടിയാണ്, റൈറ്റിലേക്ക് തിരിയുന്നത് 90 വണ്ടികളാണ്, നേരെ പോകുന്നത് 40 ആണ്. ടോട്ടൽ ഇവിടെ വന്നിരിക്കുന്ന 200 വണ്ടികളാണ്. കണ്ടോ, 200 വണ്ടികളിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ പീക്ക് അവറിൽ ഫ്ലോ ആയിരിക്കും, പീക്ക് അവർ ഫ്ലോ ആയിരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ പീക്ക് അവറിൽ ഏറ്റവും പീക്കുള്ള സമയത്ത് ഒരു മണിക്കൂറിൽ 70 വണ്ടി ഇങ്ങോട്ട് പോയി, 40 വണ്ടി നേരെ പോയി, 90 വണ്ടി ഇങ്ങോട്ട് പോയി. സോ അറൌണ്ട് 200 വെഹിക്കിൾസ് ആർ ദർ ഓൺ എ പീക്ക് അവർ. ഇവിടെ ഇനി ഇവിടേക്ക് നോക്കാം, ഈ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് 661 വണ്ടികളുണ്ട്. അതിൽ 70 ഇവിടുന്ന് വന്നു, 571 ഇവിടുന്ന് വന്നു, ഇവിടുന്ന് ഒരു 20 വന്നു. അപ്പൊ 20 571 591 പ്ലസ് 70 661, ഇത്തരം വണ്ടികൾ ഈ നേരെ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ ടേണിംഗ് വെഹിക്കിൾ എത്രയുണ്ട്, നേരെ പോകുന്ന എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിഗ്നൽ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്, ഈ ടേണിംഗ് മൂവ്മെന്റ്. അപ്പൊ ഇതാണ് ഈ ഇന്റർസെക്ഷനിലെ ഒരു ടേണിംഗ് ട്രാഫിക് ഫ്ലോ ഡയഗ്രാത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പാസഞ്ചറിന്റെ കൗണ്ട്, സോറി പെഡസ്ട്രിയൻസിന്റെ കൗണ്ട് എടുക്കാൻ പറ്റും. ഇവിടുന്ന് നേരെ റോഡ് ക്രോസ് ചെയ്യുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഈ ലൈനിൽ ഇതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോകുന്നവരാണോ, അല്ല ലെഫ്റ്റ് ഇവിടെ നേരെ ക്രോസ് ചെയ്യുന്നവരാണോ, അങ്ങനത്തെ പെഡസ്ട്രിയൻ കൗണ്ട് ഇവിടെ എടുക്കാൻ പറ്റും. ഇനി ഈ ട്രാഫിക് വോളിയം ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് രീതികളാണ്, ഒന്ന് AADT, ദാറ്റ് ഈസ് ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്. ഒരു കൊല്ലത്തെ മൊത്തം ഓരോ ദിവസത്തെയും ട്രാഫിക് കൗണ്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ 365 ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ AADT കിട്ടും. അതേസമയത്ത് ഒരു മാസം മാത്രമേ നമ്മൾ ട്രാഫിക് ഡാറ്റ എടുത്തിട്ടുള്ളൂ എങ്കിൽ 30 ദിവസത്തെ ട്രാഫിക് ഡാറ്റ എടുത്തു, 30 ദിവസത്തിന്റെ ടോട്ടൽ കൗണ്ട് ഡിവൈഡ് ബൈ 30 ഡേയ്സ്, അപ്പോൾ ആവറേജ് ഡെയിലി ട്രാഫിക് കിട്ടും. ഓക്കെ, അപ്പൊ ആനുവൽ ആവറേജ് എന്ന് പറയുന്നത് മൊത്തം ഡിവൈഡ് ബൈ 365 ആയിരിക്കും, പക്ഷെ AADT എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലേക്ക് മെഷർമെന്റ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ദർ ഈസ് ആവറേജ് ആനുവൽ ഫ്ലോ, വെഹിക്കിൾ പെർ ഇയർ ഇത്ര വെഹിക്കിൾ പോയി, അല്ലെങ്കിൽ അവേളി ആവറേജ് ട്രാഫിക്, ഒരു മണിക്കൂറിൽ ഇത്ര വെഹിക്കിൾ പോയി. ഇതൊക്കെയാണ് ഈ ട്രാഫിക് വോളിയം റെപ്രസെന്റ് ചെയ്യുന്ന രീതികൾ. ഇനി വേറെ രീതി എന്ന് പറയുന്നത് ട്രെൻഡ് ചാർട്ടാണ്. ട്രെൻഡ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടിൽ വോളിയം ട്രെൻഡ്, ഇയർലി ട്രെൻഡ്, അല്ലെങ്കിൽ മന്ത്ലി ട്രെൻഡ്, വീക്ക്ലി ട്രെൻഡ് ഒക്കെ കാണിക്കുന്ന ട്രെൻഡ് ചാർട്ട് ഉണ്ട്. ദെൻ വേരിയേഷൻ ചാർട്ട്, വേരിയേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ പീക്ക് അവർ ഫ്ലോ, പീക്ക് അവർ ഫ്ലോ സപ്പോസ് ഒരു അവർ ഇങ്ങനെ ഓരോ മണിക്കൂറിൽ നമ്മൾ ട്രാഫിക് വോളിയം ഇങ്ങനെ കൗണ്ട് ചെയ്യാണ്, മെഷർ ചെയ്യാണ് അലോങ് ദ എക്സ് ആക്സിസ്, എന്നിട്ട് അതിനെ ഇവിടെ ഓരോ വാല്യൂസ് മാർക്ക് ചെയ്തു. അപ്പം ഓരോ മണിക്കൂറിൽ 10 മണിക്ക് ഇത്ര കിട്ടി, 11 മണിക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു, ഉച്ചയാകുമ്പോഴേക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു, ഈ രീതിയിലൊരു ട്രാഫിക് വേരിയേഷൻ ചാർട്ട് കിട്ടും. അപ്പൊ രാവിലെ ഇങ്ങനെ കൂടി കൂടി വന്നു, ഇതാണ് പീക്ക് അവർ എന്ന് കിട്ടും. കണ്ടല്ലേ, ഈ രീതിയിലെ മെഷർമെന്റ്, ദാറ്റ് ഇസ് എ വേരിയേഷൻ ചാർട്ട്. ദെൻ ട്രാഫിക് ഫ്ലോ മാപ്പ് ഉണ്ട്. ട്രാഫിക് ഫ്ലോ മാപ്പിൽ ഓരോ ഡയറക്ഷനിൽ പോകുന്ന, അപ്പോൾ ഇതൊരു റോഡാണെങ്കിൽ ആ റോഡിൽ പോകുന്ന വണ്ടികളുടെ അളവ് നമുക്ക് ഇവിടെ ഒരു ഈ ലൈനായിട്ട് മാർക്ക് ചെയ്യും. ഈ ലൈനിന്റെ തിക്കനെസ് ആ ഡയറക്ഷനിലെ ചിലപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വേറെ ട്രാഫിക് പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലൈനിന്റെ തിക്കനെസ് ആണ് അതിന്റെ ട്രാഫിക് ഫ്ലോ കാണിക്കുന്നത്. ഈ ലൈനിന്റെ തിക്കനെസ് അങ്ങനത്തെ ഇങ്ങനത്തെ ലൈൻ വരയ്ക്കുന്നതിന് പറയുന്നതാണ് ഡിസയർ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രാഫിക് ഫ്ലോ മാപ്പ്. ദെൻ വോളിയം ഡയറക്ഷൻസ് ആൻഡ് ഇന്റർസെക്ഷൻ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടു. സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിംഗ് ദ ട്രാഫിക് വോളിയം.